ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കർവാചൗത്ത് ഫെസ്റ്റിവലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കർവാചൗത്ത് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ പൂർണിമ കഴിഞ്ഞ് നാലാമത്തെ ദിവസം വരുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളും ആൻഡ് സ്ത്രീകളും എല്ലാവരും വ്രതം വെക്കും. നമ്മൾ അവരെ ഭർത്താവിൻ്റെ മറ്റേ ലോങ് ലൈഫിന് വേണ്ടിയിട്ട് വ്രതം വെക്കുന്നതാണ്. ആക്ച്വലി കർവാചൗത്ത് വരുന്നത് പൂർണിമ നമ്മുടെ ഫുൾ മൂൺ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് ഇത് വരുന്നത്. അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ ലേഡീസും രാവിലെ മുതൽ വെള്ളം വരെ ഒന്ന് കുടിക്കാണ്ട് നല്ലോണം വ്രതമാക്കി രാത്രി മൂന്ന് വരുമ്പോഴാണ് ഈ വ്രതം മുറിക്കുക. അപ്പോൾ ഏറ്റവും രാവിലെ അവരെന്ത് ചെയ്യും, രാവിലെ തന്നെ അവർക്ക് അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങനത്തെ സർഗീനാന്ന് പറയും, ഈ പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് തിന്നാനുള്ള സംഭവം അങ്ങനെയൊക്കെ സാധനം വരും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വന്ന് പിന്നെ അവർ അതൊക്കെ രാവിലെ തന്നെ തിന്ന് പിന്നെ ഇതാണ് നമ്മളുടെ കർവാചൗത്തിൻ്റെ കർവയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് അവർ വെള്ളം ഒഴിച്ചു വെച്ചിട്ടാണ് ആ ഇതിൻ്റെ അകത്താണ് അവർ വെള്ളം കുടിക്കുക. മൂന്ന് കണ്ടാലേ കോട്ടെ, മൂന്നിനെ കണ്ടാലേ അങ്ങനെ രാത്രിയിൽ. അപ്പോൾ ഇതിങ്ങനെ കുറേ നല്ല വൃത്തിക്ക് ഡെക്കറേറ്റൊക്കെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പം വിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പുറത്ത് ഇങ്ങനെ കുറച്ച് വിളക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കത്തിക്കാനുള്ളതാണ് പൂജക്ക് വേണ്ടിയിട്ട് കത്തിക്കാൻ. പിന്നെ നമ്മളുടെ ഇപ്പുറത്ത് കണ്ട നല്ല ഡിസൈനർ വിളക്കുകൾ, അപ്പോൾ ചെറിയ ചെറിയ വിളക്കുകൾ, അപ്പോൾ ഇത് നമുക്ക് കത്തിക്കാൻ ഒക്കെ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇപ്പം ഇങ്ങനെ വിൽക്കാൻ വരും. അപ്പോൾ നമുക്ക് അവരവരുടെ ഇതൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ട് ആക്കുക. പിന്നെ ഞാൻ കാണിച്ചത് ഇത് ഇങ്ങനത്തെ ഇത് ചന്നി എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ അകത്താണ് അവർ ആദ്യം തന്നെ മറ്റേ നമ്മളുടെ മൂണ്ണ കാണും, എന്നിട്ട് അവരവരുടെ ഭർത്താവിനെ കാണും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് മറ്റേ സാമഗ്രികളാണ്, ഇത് പൂജക്ക് വെക്കേണ്ട ഒരു സാമഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാ അതൊക്കെ ഉണ്ടാവും, സിന്ദൂരം, തുളസി മാല, പിന്നെ വള, അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ അങ്ങനെ അപ്പുറത്ത് കാണുന്ന ഒരു ചൂര് പോലത്തെ ഒരു സംഭവം, അതൊരു എന്തോ ആണ്, അത് പൂജക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതെന്തോ ഫ്ലവർ പോലത്തെ ആണെന്നറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് പൊട്ട്, കമ്മല്, മറ്റേ ഒരു ഷാളുണ്ട് ദൈവത്തിന് അതാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കാജൽ, പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട്, പിന്നെ കറുത്ത ചരടുണ്ട്, പിന്നെ ചീർപ്പ് ചെറിയത്, പിന്നെ ഒരു നമ്മളുടെ ഫ്രൂട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് പൂജക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീ നമ്മളുടെ അവിടുത്തെ ഇതൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് വാങ്ങും. അപ്പോൾ ഇതിങ്ങനത്തെ ചന്നി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്താണ് അവർ കാണുക, ചന്ദ്രനെ കണ്ടിട്ട് അവരുടെ ഭർത്താവിനെ കാണുക. ഓക്കെ ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ അടുത്തുള്ളവർ അവർ വാങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ദിയുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അതിങ്ങനെ മൂടിയാക്കി വെക്കാനാണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയൊക്കെ. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നവരാണ്. അപ്പോൾ അത് കണ്ടു, അവരവരുടെ എന്താണ് മറ്റേ ഭർത്താവിനെ പൂജിച്ച് പിന്നെ ഇതാ ഇങ്ങനെ ഇപ്പോൾ പൂജ ചെയ്യുന്നുണ്ട്. ചന്ദ്രനെ കണ്ട് അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം കുറേ വിളക്ക് കത്തിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ അവിടേക്ക് ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ട് നിൽക്കലാണ്. അപ്പം പിന്നെ ഈ ദിവസം ആ സ്ത്രീകളെ കാണണം. അവർ കല്യാണത്തിന് റെഡിയാകുന്ന പോലെ ആയിരിക്കും വള, മാല, സോലാ ശിങ്കാർ എന്ന് പറയും കേട്ടോ. സോലാ ശിങ്കാറിൽ വള, മാല, കാതില, ഇയറിങ്സ്, മോതിരം, കാലിൽ പാദസരം, തലയിൽ മറ്റേ നമ്മളുടെ മുല്ലപ്പൂ, അതൊക്കെ വെച്ച് റെഡിയാകും ലേഡീസൊക്കെ. പൂജ ചെയ്ത് അവരവരുടെ അതാക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ, രാവിലെ മുതൽ വ്രതം എടുത്തിട്ട് രാത്രി ആകുമ്പോൾ പൂജയൊക്കെ ചെയ്ത് ചന്ദ്രനെ കണ്ട് പിന്നെ നമ്മളുടെ അവരെ ഭർത്താവ് എന്ത് ചെയ്യും, ഇങ്ങനെ വള്ളം കൊടുത്തിട്ട് അവരെ വ്രതം മുറിപ്പിച്ച് എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും അവളെ തിന്നിപ്പിച്ചിട്ടാണ് വ്രതം മുറിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അത് പറഞ്ഞാൽ അങ്ങനെ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ വ്രതം വെച്ചാൽ അവരെ ഭർത്താവിൻ്റെ ആയുസ് കൂടും എന്നാണ് ഇവരുടെ ഒരു അതങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ വ്രതം വെക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇനി അവർ ചന്ദ്രൻ്റെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ കുറച്ച് ക്ലാരിറ്റി കുറവാണ്, ബിക്കോസ് രാത്രിയല്ലേ, പിന്നെ അവിടെ അത്ര ലൈറ്റും ഇല്ല. പക്ഷേ ഞാൻ പിന്നെ ഇവർ ആക്കുന്നത് ഞാൻ വെച്ചൊന്ന് എടുത്തേക്കാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പൂജ ചെയ്യും. പിന്നെ ആ ദിവസം ഫുൾ എന്നിട്ട് ഭർത്താവ് ഇവർക്ക് ഗിഫ്റ്റും കൊടുക്കും. ആ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രതമൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ അവർക്ക് ഇങ്ങനെ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് എന്ന് പറയാം. നമുക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇനി ഫോട്ടോസ് കാണിച്ചു തരാം. എൻ്റെ തന്നെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ. അപ്പോൾ ഇതാ ഇതൊരു അതാണ് ഇതിങ്ങനെ അവർ ചന്ദ്രനെ നോക്കി
ആക്കിയിട്ടുള്ള ഫോട്ടോസ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അവർ മുല്ലപ്പൂ, പിന്നെ തലയിൽ മൂക്ക് കുത്തി കയ്യിലുള്ള വള, പിന്നെ ഇത് കണ്ടു, ഇങ്ങനെയാണ് ഇങ്ങനെ അവർ വള്ളം കുടിപ്പിച്ചിട്ട് വ്രതമൊക്കെ മുറപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ത് നല്ല വൃത്തിക്കാണ് ഇവരൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയാണ് കണ്ടോ, ആ മുകളിൽ ചന്ദ്രനുണ്ട്, താഴെ അവരെ ഭർത്താവ് ഉണ്ട്. അപ്പം അങ്ങനെ അവർ ചന്ദ്രനെ നോക്കി പിന്നെ അവരെ ഭർത്താവിനെ കണ്ടിട്ട് വ്രതം മുറിക്കും കേട്ടോ. അപ്പോൾ അവരെ ഇങ്ങനെ കണ്ടോ താലി പ്ലേറ്റിൽ ഫുൾ ആയ പൂജകൻ്റെ സാമഗ്രിയൊക്കെ വെച്ചിട്ടുണ്ട്. അവനങ്ങനെ കുറേ സ്ത്രീകൾ, അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ സ്ത്രീകളും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ടാവും ഈ പൂജക്ക് വേണ്ടിയിട്ട്. ഫുൾ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട്, മറ്റേ ഫുൾ മേക്കപ്പ് ഒക്കെ ആക്കി, പിന്നെ കണ്ടോ കയ്യിൽ മൈലാഞ്ചെല്ലാം ഇട്ട്, വളകളൊക്കെ ഇട്ട്, തലയിൽ വലിയ വലിയ കാതില മാല അങ്ങനെയൊക്കെ ഇട്ടിട്ടാണുള്ളത്. പിന്നെ മുടിയൊക്കെ നല്ല മുല്ലപ്പൊക്കെ വെച്ച് നല്ല വൃത്തിക്ക്, ഒരു കല്യാണത്തിന് ശരിക്കും ഒരു കല്യാണം പണ്ട് എങ്ങനെ റെഡിയാന്ന് അങ്ങനെയായിരിക്കും ഇവർ റെഡിയാക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച കറുവേനുണ്ടോ, ഇത് വേറെ അവർ വേറെ തരിക്കൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ കയ്യിൽ വളമൊക്കെ കാണാൻ പറ്റും, വളമൊക്കെ സെറ്റിലാണ്. പിന്നെ ഇത് നോക്കുമ്പോൾ ശരിക്കും ഒരു കല്യാണം കഴിക്കുന്ന പെണ്ണെന്നെ പോലെ തന്നെയുണ്ട്. പക്ഷേ ഇത് ഇവരിന്നത്തേക്ക് വേണ്ടി റെഡി ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കർവാചൗത്ത് സെലിബ്രേഷൻ.